കോയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ലക്ഷ്യ പദ്ധതി സജ്ജമാക്കിയ പ്രസവ വാർഡിൽ ആദ്യ കുഞ്ഞ് പിറന്നു. പയ്യോളി അയനിക്കാട് സ്വദേശിനിയായ സുൽഫത്താണ് കുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവ വാർഡിന്റെ സൗകര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ഉപയോഗപ്പെടുത്തണമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീല ഗോപാലകൃഷ്ണൻ ഇന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മുടെ ആശുപത്രിയുടെ ലേബർ റൂമിൽ ആദ്യമായിട്ട് ഒരു ഉണ്ണി പിറന്നു. അതില് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ പൂർണ്ണ തോതിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ള പ്രസവ കേസുകൾ എടുക്കാനായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ സജ്ജമായിരിക്കുകയാണ്. 3 ഡോക്ടേഴ്സ് നിലവിൽ നമ്മൾക്ക് ഗൈനക്കോളജിസ്റ്റായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിച്ച് വരുന്നുണ്ട്. സൂപ്രണ്ടായിട്ടുള്ള ഞാനിപ്പോൾ തൽക്കാലം ഇരിക്കുന്ന ഞാനാണെങ്കിൽ പോലും ഞാൻ ഗൈനക്കോളജിസ്റ്റാണ്. ഇവിടെ സൂപ്രണ്ട് വരുന്ന മുറയ്ക്ക് എനിക്കും ആ ഒരു ശ്രേണിയിലേക്ക് ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഈ ആശുപത്രിയിലെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും നല്ല രീതിയിലെ സഹകരണത്തോടെ നമുക്ക് കൂടുതൽ പ്രസവങ്ങൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ നടക്കട്ടെ എന്നുള്ള ഒരു സന്തോഷത്തോടെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണവും അതോടൊപ്പം ഒരു ബ്ലെസ്സിങ്സും ഞങ്ങൾക്ക് ആവശ്യമാണ്. സൂപ്രണ്ട് അടക്കം 4 ഗൈനക്കോളജിസ്റ്റുകളുടെ സേവനം നിലവിൽ ആശുപത്രിയിലുണ്ട്. എംഎൽഎ കാനത്തിൽ ജമീലയുടെയും നഗരസഭാ അധികൃതരുടെയും ശ്രമഫലമാണ് ലക്ഷ്യ പദ്ധതി നടപ്പിലാക്കിയത്. 1,75,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ ഗൈനക്കോളജി ബ്ലോക്ക് ഒരുക്കിയത്. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും നഴ്സുമാരുമാണ് താലൂക്ക് ആശുപത്രിയിൽ ഉള്ളതെന്നും ഇവരുടെ സേവനങ്ങൾ പൊതുജനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും ഡോക്ടർ സന്ധ്യാകുറുപ്പും ആവശ്യപ്പെട്ടു.